ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഹിജാബിനു വേണ്ടി എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു നടന്നത് അല്ലെ. എല്ലാവരും വിചാരിച്ചത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ജനാധിപത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പൗര എന്ന നിലയിൽ, ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആ മതത്തെ നിരാകരിക്കാനും ആ മതവിശ്വാസവും മതനിരാസവും ഒക്കെ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകുന്നതാണ്. അതിൽ നിന്ന് വിഭിന്നമായി ഒരു മുസ്ലിം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവേഷം നിരോധിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ നബി ഗുണ്ടകളും അള്ളാഹുവിന്റെ ഗുണ്ടകളും അഴിഞ്ഞാടിയത്. മുഖം മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തിയെ വ്യക്തികൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള വേഷം ഏതു മതം അനുശാസിക്കുന്നതാണ് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ആ ഹിജാബിന്റെ വിഷയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. നമ്മൾ ഒക്കെയും പർദ്ദയുടെ പിന്നിൽ പലതരത്തിലുള്ള അതിക്രമങ്ങളും പ്രവർത്തിക്കുന്നവരായിരുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് എന്നു മാത്രമല്ല, രാജ്യദ്രോഹ കുറ്റമടക്കം ഈ മുഖമൂടിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേകായിരങ്ങളെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ദൃശ്യമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്, കാണാം. പർദ്ദയിടുക, മക്കനയിടുക, മുഖമറയ്ക്കുന്ന തരത്തിലുള്ള നിക്കാബ് ധരിക്കുക, താൻ ഒരു മുസ്ലിമാണ്, ഒരു കുലസ്ത്രീയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് മോഷ്ടിക്കും, പക്ഷേ പിടിക്കാൻ പാടില്ല, പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ മതവികാരം വ്രണപ്പെട്ടു പോകും. അപ്പോഴേക്ക് ദാ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവരുടെ വർഗവിരോധം നടപ്പിലാക്കുകയാണ്. ജാതി വിവേചനമാണ്, മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, ന്യൂനപക്ഷത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുവാണ് തുടങ്ങി നിൽക്കുന്നേയില്ല ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ. എന്നാൽ ഇത്തരം പർദ്ദയ്ക്കകത്ത് ഒരുപാട് അറകൾ തയ്ച്ച്, പോക്കറ്റുകൾ തയ്ച്ച്, അതിനകത്ത് ഒരു മനുഷ്യൻ ഒരു കുട്ടയിലെടുത്ത് തലയിൽ വെച്ച് ചുമന്നാൽ പോലും തീരാത്തത്ര സാധനങ്ങൾ ഇവരുടെ ഈ പർദ്ദയ്ക്കകത്തുള്ള അറകളിലുണ്ട്. വില കൂടിയ സോപ്പുകളും പൗഡറുകളും പാൽപ്പൊടികളും എന്ന് വേണ്ട, പാഡടക്കം സകലമാന സാധനങ്ങളും മോഷ്ടിക്കാൻ വേണ്ടി ഈ വേഷത്തെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. മയക്കുമരുന്നു വേട്ടയും സെക്സ് റാക്കറ്റുകാരും പോലും ഈ പർദ്ദയും മക്കനെയും ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കുലസ്ത്രീ സ്വന്തം മൂത്രം മറ്റൊരാളെ കുടിപ്പിക്കുന്നത് കൂടി നമുക്കൊന്ന് കാണാം. ഈ കുലസ്ത്രീകള് ഇതിനകത്ത് നിന്നിട്ട് ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നും അവരുടെ ബുദ്ധി ഏത് രൂപത്തിലാണ് അവർ നിയന്ത്രിക്കുന്നത് എന്നും നമുക്കൊന്ന് കാണണമല്ലോ. ഇവരുടെയൊക്കെ മനസ്സ് ഇത്രയും മ്ലേച്ഛമാണോ? മ്ലേച്ഛമെന്ന വാക്കൊന്നും ഇതിന് പറഞ്ഞാ പോരാ.
ഇത്രയും മാലിന്യവും ക്യാൻസറും വമിക്കുന്ന മനസ്സുമായിട്ടാണോ വെറ്റകൾ നടക്കുന്നത്? ഒരാൾ വന്ന് പാല് കലക്കി വെക്കുന്നു, ആ പാലില് ഒരു കപ്പെടുക്കുന്നു, തുണി വെക്കുന്നു, മൂത്രം ഒഴിക്കുന്നു, അതിനകത്ത് കൊണ്ടുവന്ന് ഒഴിക്കുന്നു. ഞാനതാ പിന്നെയും പിന്നെയും നിങ്ങളെ റിമൈൻഡ് ചെയ്ത് കാണിക്കാനുള്ള കാരണം അതാണ്. ഇനി പലരും പറയുന്നത് മൂത്രമല്ല. അപ്പോ ഇതില് എന്ത് സന്തോഷമാണ് ഇവറ്റകൾക്ക് കിട്ടുന്നത്? പലരെയും നമ്മൾ കണ്ടില്ലേ ബിരിയാണിയിൽ തുപ്പുന്നതും, ഭക്ഷണത്തില് തുപ്പുക, മൂക്ക് ചീറ്റിയിടുക, വിയർപ്പ് ഇങ്ങനെ വടിച്ച് അതിനകത്ത് ഒഴിക്കുക, കവറിനകത്തേക്ക് ആക്കുന്ന ബ്രെഡിലും കേക്കിലും ഒക്കെ നക്കുക. അപ്പൊ നമ്മൾ നക്കിയതും തുപ്പിയതും മാലിന്യവും ഒക്കെയാണ് മറ്റുള്ളവർ കഴിക്കുന്നത് എന്നറിയുമ്പോ ഇവർക്ക് എന്ത് തരത്തിലുള്ള സുഖമാണ് ലഭിക്കുന്നത്? ഇവരുടെ മനസ്സ് അത് ചെയ്യാൻ ഇവരെങ്ങനെയാണ് ഇവരുടെ മനസ്സിനെ പാകമാക്കുന്നത് എന്നിടത്താണ് എന്റെ ചിന്ത. രണ്ട് സഹോദരന്മാര് അവരുടെ തന്നെ സ്വന്തം മാലിന്യം അവരുടെ ഹോട്ടലിലെ ഭക്ഷണത്തിൽ കലർത്തുകയും ഏകദേശം 100 ആളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്ത ഒരു സംഭവം ഞാൻ തന്നെ എടുത്ത് വീഡിയോ ചെയ്തിരുന്നു, അധികമായിട്ടില്ല. അങ്ങനെ ഒരു 13 ഒരു കുട്ടിയെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ടാണ് വയറിന് കേടുവന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. സമാനമായ സാഹചര്യങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിനെ സമീപിക്കുകയും അങ്ങനെയാണ് സ്കാൻ ചെയ്തപ്പോൾ ഇതറിയുന്നത്. നമ്മളുടെ മാലിന്യം ഈ ഇസ്ലാമിസ്റ്റുകൾക്കല്ലാതെ ഇതിന് കഴിയില്ല. ഇവര് മുസ്ലിം അല്ല എന്ന സർട്ടിഫിക്കറ്റുമായി പല വ്യാഖ്യാനങ്ങളും വരും. തുപ്പിയതും മാലിന്യമിട്ടതും മൂത്രമൊഴിച്ചതും ഒക്കെ അവര് സമ്മതിച്ചാലും ഇവിടുത്തെ ചില ന്യായീകരണ തൊഴിലാളികൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഓൺലൈൻ വഴി ഒരു കോഫി ഓർഡർ ചെയ്തു, കോഫി കൊണ്ടുവന്നു, അവര് ഡോറിന്റെ അകത്തൂടി ഇങ്ങനെ നോക്കുമ്പോ, സി സി ക്യാമറയ്ക്ക് അകത്ത് പതിഞ്ഞിട്ടുമുണ്ട്, അത് ഡോറിനകത്തൂടി നോക്കുമ്പോ വീടിന്റെ വാതിലിന്റെ അവിടെ വന്ന് നിന്നിട്ട് ഈ ഇയാള് സ്വിഗ്ഗിക്കാരൻ കോഫിയുടെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് കാർക്കിച്ച് തുപ്പുന്നു. അത് കണ്ടു ഉടനെ തന്നെ അവര് ആ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അവർ ഓർഡർ ചെയ്ത നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തു കൊടുക്കുന്നു. ഇത് കാണാതെ അറിയാതെ എത്രയോ ആളുകൾ ഇത് കഴിക്കുന്നുണ്ടാകും. ഈ തുപ്പല് കേട്ടതിൽ പിന്നെ എത്ര ഹോട്ടലുകളിൽ പോയി എത്ര പേർക്ക് മനസ്സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോയാമാരുടെ ഹോട്ടലാണ്, കോയാമാരാണ് പാചകക്കാരെന്നറിഞ്ഞാല് നമ്മൾ എത്ര പേർ മനസ്സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കും. മറ്റുള്ളവരോടുള്ളതിനേക്കാൾ ഏറെ വൈരാഗ്യമായിരിക്കില്ലേ എന്നോട്? എനിക്കവര് തുപ്പിയും മാലിന്യവും ഛർദിച്ചും വിയർപ്പും എന്തൊക്കെ തരാമോ അതൊക്കെ തരും ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇവരുടെ എന്തോ ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് തരത്തിലുള്ള ചാരിതാർത്ഥ്യമാണ് ലഭിക്കുന്നത്? ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റണം, കാരണം മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ആകാതിരിക്കാം. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സിനാണ്, ചിന്തകൾക്കാണ് ക്യാൻസർ ബാധിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും?